ഇതിപ്പോ കൂട്ടത്തോടെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അഴിയെണ്ണേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. സോളാർ കേസ് അന്വേഷിക്കുന്ന സി ബി ഐ അന്വേഷണ സംഘം മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരായ പീഡന പരാതിയിലാണ് പരാതിക്കാരിയുമായി നേരിട്ടെത്തി സി ബി ഐ സംഘം തെളിവെടുപ്പ് നടത്തുന്നത്. സോളാർ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് 6 പീഡന പരാതികളിലാണ് നിലവിൽ സി ബി ഐ സംഘം അന്വേഷണം നടത്തുന്നത്. സി ബി ഐ ഇൻസ്പെക്ടർ നിപുൾ ശങ്കറിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ്. സോളാർ തട്ടിപ്പ് കേസിലെ പരാതിക്കാരിയുടെ ആവശ്യപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്ന കേസ് സി ബി ഐക്ക് സംസ്ഥാന സർക്കാർ കൈമാറിയത്. അന്വേഷണത്തിൽ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ഓരോ പരാതികളും ഓരോ സംഘമാണ് അന്വേഷിക്കുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പരാതിയുടെ തെളിവെടുപ്പിനായിട്ടാണ് ഇപ്പോൾ സി ബി ഐ സംഘം ക്ലിഫ് ഹൗസിൽ എത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതി വാങ്ങിയതിനു ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ തെളിവെടുപ്പ് നടത്തുന്നത്. ഇതാദ്യമായാണ് ക്ലിഫ് ഹൗസിൽ സി ബി ഐ സംഘം ഒരു പീഡന കേസിന്റെ ഭാഗമായി അന്വേഷണം നടത്തുന്നത്. 2013 തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് രേഖാമൂലം ഉന്നയിച്ച കത്തിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പീഡന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2018 ഒക്ടോബറിലാണ് ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, ഹൈബീഡൻ എന്നിവർക്കെതിരെ കേസെടുത്തത്. തുടർന്ന് മുൻമന്ത്രിമാരായ എ പി അനിൽകുമാർ, അടൂർ പ്രകാശ്, അനിൽകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി സഹദുള്ള എന്നിവർക്കെതിരെയും പീഡന കേസ് ചുമത്തിയിരുന്നു. യു ഡി എഫ് മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളിലും എം എൽ എ ഹോസ്റ്റലിലും ഹോട്ടലുകളിലും വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു മൊഴി. ലൈംഗിക പീഡനം, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി 6 FIR ആണുള്ളത്. ലൈംഗിക അതിക്രമം, വഞ്ചന, കുറ്റകൃത്യങ്ങൾ, പങ്കാളിയാകൽ എന്നിവയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കുറ്റം. April 5 എം എൽ എ ഹോസ്റ്റലിലും ഹൈബീഡനെതിരായ പീഡന പരാതിയിൽ സി ബി ഐ പരാതിക്കാരിയും എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഹൈബീഡൻ ഹോസ്റ്റൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. നില ബ്ലോക്കിലെ 34 മുറിയിലാണ് സി ബി ഐ സംഘം അന്ന് പരിശോധന നടത്തിയിരുന്നത്. കേസ് ഏറ്റെടുത്ത ശേഷം പരാതിക്കാരിൽ നിന്ന് വിശദമായ മൊഴി സി ബി ഐ രേഖപ്പെടുത്തിയിരുന്നു. എം എൽ എ ഹോസ്റ്റലിലും സി ബി ഐ ഇത്തരമൊരു പരിശോധന നടത്തുന്നത് അപൂർവമായിരുന്നു. കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ കേസാണ് സോളാർ കേസ്. കേസിലെ പ്രതിയായിരുന്ന ഇര തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും പണം കൈപ്പറ്റുകയും ചെയ്തവരുടെ വിവരങ്ങൾ സോളാർ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഹൈബീഡൻ എം എൽ എ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ചും എം എൽ എ ഹോസ്റ്റലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതിയിലുള്ളത്. കോൺഗ്രസിലെ ഏറ്റവും ഉന്നതരായ നേതാക്കൾക്കൊപ്പം നിലവിലെ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായി അബ്ദുള്ളക്കുട്ടിക്കെതിരെയും പരാതിക്കാരി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണം കഴിപ്പിക്കും, എല്ലാത്തിനും ഒരുമിച്ച് ജയിലിൽ പോയി അഴിയെണ്ണേണ്ടി വരുമെന്നാണ് തോന്നുന്നത്.